നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മോട്ടർ വയർ ചെയ്യുമ്പം ആ മോട്ടറിന്റെ കറണ്ട് റേറ്റിംഗിനനുസരിച്ച് മാക്സിമം കറണ്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ആ മാക്സിമം കറണ്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വന്നതിന് ശേഷം ആ കറണ്ട് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഏത് കേബിൾ വേണമെന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ കേബിൾ എന്ന് പറയുന്നത് ചിലപ്പം സിംഗിൾ കോർ കേബിൾ കാണും, ടു കോർ കേബിൾ കാണും, ത്രീ കോർ കാണും, ത്രീ ആൻഡ് ഹാഫ് കോർ കാണും. അപ്പൊ നമുക്ക് ആ ടേബിൾ നോക്കി എങ്ങനെയാണ് ഒരു കേബിളിന്റെ സൈസ് നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ സെലക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോൾ നോക്കുന്ന ഒരു ത്രീ കോർ അലൂമിനിയം കണ്ടക്ടർ, പി വി സി ഇൻസുലേറ്റഡ്, പി വി സി ഷീറ്റ് ഷീറ്റഡ്, അൺആർമേഡ് ഓർ ആർമേഡ് കേബിൾ. അപ്പം പി വി സി ഷീറ്റഡ് ആയിട്ടുള്ള ആർമേഡോ അൺആർമേഡോ കേബിളിന്റെ അലൂമിനിയം കണ്ടക്ടർ ആയിട്ടുള്ള ത്രീ കോർ കേബിൾ, അത് 1100 വോൾട്ട് ഗ്രേഡ് ആയിട്ടുള്ള ത്രീ കോർ കേബിളിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആ ലെഫ്റ്റ് സൈഡിൽ അതിന്റെ നോമിനൽ ക്രോസ് സെക്ഷണൽ ഏരിയ പറയുന്നുണ്ട്. അപ്പൊ 2.5 mm² 4 mm² 6 mm². അപ്പൊ നിങ്ങളൊരു മോട്ടറിലോടുള്ള ഒരു സർക്യൂട്ട് വയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു മോട്ടറിന്റെ കറണ്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ 40 ആമ്പിയർ കിട്ടിയെന്ന് വെക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അണ്ട എ സി കറണ്ട് റേറ്റിംഗ്, എ സി കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്ന കോളം നോക്കുക. ഈ കോളത്തിൽ ഇൻ എയറും ഇൻ ഗ്രൗണ്ടും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻ ഗ്രൗണ്ട് നോക്കുക, അതുകൊണ്ട് ഇൻ ഗ്രൗണ്ടിനകത്ത് നമ്മുടെ ആംബിയർ റേറ്റിംഗ് നോക്കുക. ജി പി പി വി സി ഇൻസുലേഷനിൽ കിടക്കുന്നിടത്ത് ഇൻ ഗ്രൗണ്ടിലെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഗ്രൗണ്ടിൽ നമ്മൾ എന്തെടുക്കുക? ആ ഇപ്പൊ 40 ആംബിയർ ആണെന്നുണ്ടെങ്കിൽ വേണ്ട 35-46 ആംബിയർ കിടപ്പുണ്ട്. അല്ലെ, ഒരു 35 ആംബിയർ ഉള്ള മോട്ടർ ആണെങ്കിൽ മാക്സിമം കറണ്ട് 35 ആംബിയർ ആണെങ്കിൽ ആ 35 ആംബിയർ ഇൻ ഗ്രൗണ്ടിൽ എ സി കറണ്ട് റേറ്റിംഗ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ 35 നേർക്ക് കിടക്കുന്ന ആ 1 mm² ക്രോസ് സെക്ഷണൽ ഏരിയ എത്ര? 6 ആണ്. അപ്പൊ 6 mm² എന്ന് എഴുതണം. അപ്പൊ 35 ആംബിയർ ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഇൻ ഗ്രൗണ്ടില് എ സി കറണ്ട് റേറ്റിംഗിൽ 35 ആംബിയർ അപ്രോക്സിമേറ്റ് ചെയ്യാം. 35 ആംബിയർ തന്നെ കിട്ടണമെന്നൊന്നുമില്ല, 21 ഉണ്ട്, 25 ഉണ്ട്, 35 ഉണ്ട്. അപ്പം 25-ന് 35-നും ഇടയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, 35 ആംബിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എത്ര എടുക്കുന്നത്? ആ 6 mm² എന്തെഴുതുക? 6 mm² ത്രീ കോർ അലൂമിനിയം കണ്ടക്ടർ, പി വി സി ഇൻസുലേറ്റഡ്, പി വി സി ഷീത്ത്, ആർമേഡ് ഓർ അൺആർമേഡ് കേബിൾ എന്ന് എഴുതുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കേബിളിന്റെ റേറ്റിംഗ് അല്ലെങ്കിൽ 1 mm² കണ്ടുപിടിക്കുന്നത്. സ്ക്വയർ ക്രോസ് സെക്ഷണൽ ഏരിയ പർട്ടിക്കുലർ റിലേറ്റഡ് ടു പർട്ടിക്കുലർ കറണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലെ നമുക്ക് ത്രീ കോർ ഉണ്ട്, 3.5 കോർ ഉണ്ട്, 4 കോർ ഉണ്ട്, 2.5 കോർ ഉണ്ട്, 2 കോർ ഉണ്ട്, അതിനെല്ലാം ഷീത്തുണ്ട്, സോറി ഷീറ്റ് ഉണ്ട്. അപ്പൊ ആ ഷീറ്റ് ഞാൻ ഷെയർ ചെയ്തു തരാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ക്രോസ് സെക്ഷണൽ ഏരിയ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്.